നമസ്കാരം ഹെൽത്തി ഡോക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജസ്റ്റീന ഇന്ന് നമ്മൾ നോക്കുന്നത് പുളിച്ചതകിട്ടലിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പുളിച്ചതകിട്ടൽ എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുതിർന്ന ആൾക്കാർക്ക് മാത്രമായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളിലും ഇത് കാണാറുണ്ട് മെയിൻ ആയിട്ടും ഈ പുളിച്ചതകിട്ടൽ ഉണ്ടാകുന്നത് പറഞ്ഞാൽ GERDയുടെ കംപ്ലൈന്റ് ഉള്ള ആൾക്കാർക്കാണ് അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ള ആൾക്കാർ ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ് എന്ന് പറയുന്നത് നെഞ്ചരിച്ചിൽ തന്നെയാണ് നെഞ്ചില് വല്ലാത്തൊരു തരത്തിലുള്ള വേദനയോ എരിച്ചിലോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക അതേപോലെ തൊണ്ടയിൽ എന്തോ കെട്ടി നിൽക്കുന്ന പോലെ തോന്നുക അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുത്തി കുത്തി ചുമക്കേണ്ടി വരിക അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പുളിച്ചത് കെട്ടി വായി കൂടെ വരിക ഇങ്ങനെയൊക്കെ കാണും പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പുളിച്ചുകെട്ടലിന്റെ മറ്റൊരു രൂപങ്ങളാണ് അല്ലെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അസുഖമാണെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതുപോലെ ഈ നെഞ്ചരിച്ചില് അല്ലെങ്കിൽ നെഞ്ചിനും വേദനയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് MI അതായത് സൈലന്റ് അറ്റാക്കുകൾ ചിലപ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പുളിച്ചുതീട്ടലാണെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കും പക്ഷെ അതൊരു സൈലന്റ് അറ്റാക്ക് ആയിരിക്കും തിരിച്ചറിയാതെ പോയി അങ്ങനെ മരണത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോ ആദ്യമേ നിങ്ങൾക്ക് ഹാർട്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ പുളിച്ചതകിട്ടൽ ഉണ്ടാകുന്നതെന്ന് നോക്കാം അതായത് നമ്മുടെ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് ഫുഡ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്കായിട്ട് ഒരു ചെറിയ മസിൽ ഉണ്ട് ഈസോഫാജിയൽ സ്പിഞ്ചർ എന്ന് പറയും ഈ സ്പിഞ്ചർ ആണ് അത് ഒരു തരം വാൽവ് പോലെയാണ് നിൽക്കുക അതായത് താഴേക്ക് നമ്മുടെ ഫുഡിനെ കടത്തിവിടും ഒരിക്കലും മുകളിലേക്ക് പോകാൻ അതിനെ അനുവദിക്കില്ല ചില സാഹചര്യത്തില് എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ പറയുന്ന സ്പിഞ്ചർ മസിൽസിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടായാല് ഇത് ഈ തരത്തില് ക്ലോസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ വരുമ്പോ നമ്മുടെ താഴെയുള്ള ആമാശയത്തിലെ ഫുഡ് പകുതി ദഹിച്ച ഫുഡ് തിരിച്ച് അന്നനാളത്തിലേക്ക് എത്തുകയും അങ്ങനെ അത് വായു വരെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ മസിൽസിനുണ്ടാകുന്ന വീക്ക്നെസ് ആണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാതെ വരുന്ന സമയത്ത് ഇത്തരത്തില് പുളിച്ചുതീട്ടൽ ഉണ്ടാകുന്നു ഇത്തരത്തില് ഈ മസിൽ വീക്ക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് നമ്മുടെ ചില ദുശീലങ്ങളും അതുപോലെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളും ആണ് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദുശീലങ്ങളിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ആൽക്കഹോൾ കൺസപ്ഷൻ മദ്യപാനം അതുപോലെ തന്നെ സ്മോക്കിംഗ് പുകവലിക്കുന്ന ശീലം പുകവലിയായിട്ട് ഇതിനെന്താ ബന്ധം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ശരിക്കും നമ്മൾ സാധാരണ പുക വലിക്കുന്ന സമയത്ത് പറയാറ് ശ്വാസകോശത്തിനെ അത് മോശമായി ബാധിക്കുന്നതാണ് എന്നാൽ നമ്മൾ അറിയാത്തൊരു കാര്യമാണ് നമ്മൾ പുക വലിക്കുമ്പോൾ അതിന്റെ ഏതാണ്ട് ഒരു 30% ഭാഗം നമ്മുടെ വയറ്റിലേക്കും കൂടെ പോകുന്നുണ്ട് അപ്പോ അത് വയറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാല് അവിടെ വെച്ച് ആമാശയത്തിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ഈ ആമാശയത്തോടൊപ്പം തന്നെ അന്നനാളത്തെയും വളരെയധികം ദൂഷ്യം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ഈ പുകവലിയോടൊപ്പം തന്നെ നമ്മുടെ മദ്യപാനം കൂടി ഉണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് അന്നനാളത്തിലെ ക്യാൻസർ അൾസർ അല്ലെങ്കിൽ ആമാശയത്തിലെ ക്യാൻസറും അൾസറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഫുഡിലേക്ക് വന്നാല് മെയിൻ ആയിട്ടും ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം അതേപോലെ ഫൈബർ തീരെ ഇല്ലാത്ത തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നത് പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണം മെയിൻ ആയിട്ട് കളറ് ചേർത്തത് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒരുപാട് ആഡ് ചെയ്തത് അജിനോമോട്ടോ പോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത ഫുഡ് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് അതേപോലെ ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് മറ്റ് ബേക്കറി ഫുഡ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊന്നും അല്ലാതെ കോഫിയുടെ ഉപയോഗം ഇത്രയും ആണ് മെയിൻ ആയിട്ട് ഇത്തരത്തില് പുളിച്ചുതകിട്ടൽ ഉണ്ടാകാൻ വേണ്ടിട്ട് കാരണമാകുന്ന ഫുഡ് ഐറ്റംസ് ഇനി ഇതല്ലാണ്ട് IBSന്റെ പ്രശ്നമുള്ളവർക്കും അതേപോലെ അമിതമായിട്ട് കുടവയർ ചാടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തില് പുളിച്ചുതകിട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇത് തടയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാല് നമ്മൾ ഒരിക്കലും ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക നേരത്തിന് തന്നെ ഭക്ഷണം കഴിക്കുക കൃത്യസമയത്ത് തന്നെ കഴിക്കാൻ നോക്കുക ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കുക അതായത് വയറ് നിറയെ കഴിക്കുക എന്നുള്ള ശീലം ഒഴിവാക്കിയിട്ട് പകുതി വയർ അരവയറ് കഴിക്കാൻ നോക്കുക ഇപ്പൊ രാത്രിയൊക്കെ കഴിച്ചു കിടക്കുന്ന ആൾക്കാര് അരവയറ് കഴിക്കാൻ നോക്കുക നമ്മുടെ വയറ് പൊട്ടുന്ന പോലെ കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാല് ഇത്തരത്തില് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകുകയും ഇതേപോലെ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകുകയും പുളിച്ച് തെരട്ടി നമ്മുടെ ആമാശയത്തിലുള്ളതെല്ലാം കൂടെ നമ്മുടെ വായിലേക്ക് വരാനും രാത്രി കിടക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോ അരവയറ് കഴിക്കുക കഴിക്കുമ്പോൾ എല്ലാ തവണയും കൃത്യസമയത്ത് തന്നെ കഴിക്കാൻ നോക്കുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാലത്തും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ അതുപോലെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക ഒരുപാട് സ്പൈസി ആയത് ഇപ്പൊ ചിലര് കാണാറുണ്ട് കാന്താരി മുളക് പൊട്ടിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണാറുണ്ട്
അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കാന്താരി മുളകിലൊക്കെ ഒരുപാട് സ്പൈസി ആണ്, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇത്തരത്തില് പുളിച്ചത് കിട്ടൽ ഉണ്ടാകാനുള്ള കാരണമാകുന്നത്. പിന്നെ അതുപോലെ ഒരുപാട് മസാല ചേർത്തത്, അതുപോലെ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാല് പുളിപ്പുള്ള ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക, സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അതായത് നാരങ്ങ, അല്ലെങ്കിൽ ചിലർക്ക് കാണാം നാരങ്ങ നീര് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുളിച്ചത് കിട്ടുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിനൊക്കെ കാരണം ഇതാണ്, നിങ്ങൾ പുളിപ്പുള്ള ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നാരങ്ങ, ഓറഞ്ച്, അതുപോലെ മുസമ്പി, മുന്തിരിങ്ങ, ഇത്തരത്തിലുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒന്നാണ് ടൊമാറ്റോ, നമ്മുടെ തക്കാളി. തക്കാളിയുടെ ഉപയോഗം വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ ഈ സ്പിഞ്ചർ മസിൽസിന്റെ വീക്ക്നെസ് ഉണ്ടാകാനും അതുപോലെ റിഫ്ലക്സ് ആയിട്ട് നമ്മുടെ പുളിച്ചത് കെട്ടി വയലോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തക്കാളിയുടെ ഉപയോഗം കുറയ്ക്കുക. ഇനി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തൈര് കഴിക്കാവുന്നതാണ്. വലിയ അധികം പുളിപ്പില്ലാത്ത തൈര് നിങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഫുഡിന് ശേഷം കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോരടിച്ചും കുടിക്കാം രാത്രിയിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ ആയിട്ട്. നിങ്ങളുടെ ഹെവി മീലിന് ശേഷം നിങ്ങൾക്ക് മോരടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അധികം പുളിപ്പില്ലാത്ത തരത്തിലുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എഗ് വൈറ്റ് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ചിലർക്കൊരു ധാരണയുണ്ട് മുട്ട ഭയങ്കര ഗ്യാസ് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് മുട്ട കഴിക്കാൻ പാടില്ലാന്ന്. പക്ഷെ നിങ്ങൾക്ക് എഗ് വൈറ്റ് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ കോളകളൊക്കെ ഒഴിവാക്കാൻ നോക്കും. ഒരുപാട് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഫിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ സ്പിഞ്ചർ മസിൽസിന് വീക്ക്നെസ് ഉണ്ടാക്കാനും റിഫ്ലക്സ് ഉണ്ടാക്കാനുമുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് മറ്റ് വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ്. ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ് പോലെയൊക്കെ ഉള്ളത് ഹാഫ് ബോയിൽഡ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചയ്ക്ക് തന്നെയും കഴിക്കാം. എപ്പോഴും സാലഡ്സ് ഇത്തരത്തിലുള്ള ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നത് വളരെയധികം കുറയ്ക്കുന്ന ഒന്നാണ്. ഇതേപോലെ പുളിച്ചത് കിട്ടുന്നതും ഒക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സാലഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉള്ളിയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് വല്ലാത്ത അതുമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ ഉള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ചിലർക്കാണെങ്കിൽ ഈ പാലിന്റെ ഉൽപ്പന്നങ്ങളുമായിട്ട് അലർജി ഉണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർ ഈ പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നത് ശ്രദ്ധിച്ച് കഴിക്കാൻ വേണ്ടിട്ട് നോക്കുക. അതുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അലർജി ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതേപോലെ കോഴി മീനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറി വെച്ചത് കഴിക്കാം. അധികം ഫ്രൈ ചെയ്ത് സ്പൈസസ് ഒരുപാട് ആഡ് ചെയ്തിട്ട് നല്ല എരിവില് വറുത്ത് പൊരിച്ചൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കിയാൽ മതി. കറി കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിച്ചിട്ട് കിടക്കുന്ന സമയമാണ്. നമ്മൾ കിടക്കുമ്പോൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്കരുത്. മിനിമം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഗ്യാപ്പ് കിട്ടണം. പണ്ടുള്ളവർ പറയാറുണ്ട് നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് നടക്കണം എന്നൊക്കെ. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഒന്ന് നടന്ന് ഒന്ന് ദേഹമൊക്കെ ഒന്ന് അനങ്ങി കഴിയുമ്പോൾ ഇത് വേഗം ദഹിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നേരിട്ട് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ പോയി കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നേരിട്ട് വയലേക്ക് വരാനും അതുവഴി നിങ്ങൾക്ക് പുളിച്ചത് കിട്ടലും അതുപോലെ നെഞ്ചിരിച്ചിലും ഒക്കെ ഉണ്ടാകാനും രാത്രി ഉറക്കം നഷ്ടപ്പെടാനും ഒക്കെ അത് കാരണമാവും. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാര് തീർച്ചയായും കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നേ എങ്കിലും ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ നോക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ വെള്ളം കുടിക്കുന്ന കാര്യം, മിനിമം 1 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ നോക്കുക. അതുപോലെ ഫുഡിനോട് ചേർത്തോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെയോ ആയിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. ഫുഡ് കഴിക്കുന്നതിന് 1.5 മണിക്കൂർ മുന്നേയെങ്കിലും വെള്ളം കുടിച്ചിട്ട് കഴിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അത് ഫുഡുമായിട്ട് ഡൈലൂട്ട് ആയിട്ട് പോവുകയും സ്റ്റോമക്കിൽ നമ്മുടെ ആമാശയത്തിൽ അത് കെട്ടി ഒരു കുറച്ചധികം സമയം അവിടെ നിൽക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ അത് ഒരുപാട് സമയം അവിടെ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പുളിച്ചത് കെട്ടി പുറത്തോട്ട് വരാനും സാധ്യതയുള്ളതുകൊണ്ട് കഴിയുന്നതും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ തന്നെ വെള്ളം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ കിടക്കുന്ന ആസിഡ്, അതായത് ദഹിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആസിഡ്സ് അതേപടി ഡൈലൂട്ട് ആയി പോകാനും പുളിച്ചത് കെട്ടൽ ഒഴിവാക്കാനും അത് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ഏത്തപ്പഴം സ്ഥിരമായി കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം ഏത്തപ്പഴം എന്ന് പറയുന്നത് ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതും അതേപോലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലുള്ള ഫ്രൂട്ടാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ മസിൽ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും.
അതുപോലെ തന്നെയാണ് ശർക്കര. നിങ്ങൾക്ക് ഇതുപോലെ പുളിച്ചു തകട്ടി വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയ പീസ് ശർക്കര കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ശർക്കര കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തില് പുളിച്ചു തകട്ടലിന്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇനി ഇതൊന്നും ചെയ്തിട്ടും നിങ്ങൾക്ക് ബെറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കിടക്കുന്ന സമയത്ത് നമ്മുടെ തല കുറച്ചൊന്ന് പൊക്കി വെച്ചിട്ട് കിടക്കാൻ നോക്കുക. തല എന്ന് വെച്ചാല് നമ്മുടെ ഒരു ഇടുപ്പ് ഭാഗം കൊണ്ട് പൊക്കാൻ നോക്കുക. തല മാത്രം പൊക്കിയതുകൊണ്ട് കാര്യമില്ല, പിന്നെ നിങ്ങൾക്ക് കഴുത്തുവേദന വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ഇടുപ്പ് മുതലേ ഒരു തലേണ വെച്ചിട്ട് ഒന്ന് പൊക്കി വെക്കാൻ നോക്കുക. അത് നല്ല രീതിയിൽ പൊക്കണം. ഒരു 30 മുതൽ 45 ഡിഗ്രി വരെ ഹൈറ്റിലേക്ക് തല പൊക്കി വെച്ചിട്ട് കിടക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ ഇത്തരത്തില് പുളിച്ചു തകട്ടി പുറത്തോട്ട് ബാക്കിലേക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നീട് മെല്ലെ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഡിഗ്രി കുറച്ച് വരാവുന്നതാണ്. അപ്പോ ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പുളിച്ചു തകട്ടല് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇനി ഇതില് നിൽക്കാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. ഡോക്ടറെ കണ്ട് മരുന്നെടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഏത് സിസ്റ്റത്തിലും ഇതിന് മരുന്ന് അവൈലബിൾ ആണ്. ഹോമിയോപ്പതിയിലെ ഇതിന് നല്ല രീതിയിലുള്ള ചികിത്സ അവൈലബിൾ ആണ്. നിങ്ങളൊരു ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം കാണാൻ സാധിക്കും. അപ്പൊ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ തൊട്ടടുത്ത് തുറന്നു വരുന്ന ബെല്ലൈക്കണില് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാല് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ ബൈ.